ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാമ്പഴം. ഇറ്റ്സ് മീ സിജോ. കഴിഞ്ഞ ദിവസം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരു മനുഷ്യൻ വന്നിട്ട് കേരളത്തിലുള്ള അല്ലെങ്കിൽ സകല യുവാക്കളെ കളിയാക്കിയിട്ട് പോയി. യുവാക്കളെ മാത്രമല്ല, പ്രായമായിട്ടുള്ള ആൾക്കാരെ പോലും ആ മനുഷ്യൻ വന്ന് ഇരുത്തി കളഞ്ഞു. എനിക്ക് മനസ്സിലാകാത്തത്, ഈ പുള്ളിക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്ക് ജീവിക്കണ്ടേ? പുള്ളി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ഒരു ഫോട്ടോ ഇടുക, അതിന് കാണുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് താടിയിൽ അല്പം നര വെക്കുക. കാരണം കാണുന്ന ആൾക്കാർക്ക് ഈ മനുഷ്യന് കുറച്ച് പ്രായമുണ്ടല്ലോ എന്ന് തോന്നിക്കോട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് മനസ്സിലാവില്ല ആളെ. അങ്ങനെ പുള്ളി വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാളികളെയും, പ്രത്യേകിച്ച് യൂത്തായിട്ടുള്ള ആൾക്കാരെ പുള്ളി തേച്ചൊട്ടിച്ച് കളഞ്ഞു. വയസ്സന്മാരായിട്ടുള്ള ആൾക്കാരെ സത്യം പറഞ്ഞാൽ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ബി പി വന്ന് ചത്തുപോകും. കാരണം അമ്മാതിരി ഒരു ഫോട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ ഞാൻ ആരെ പറ്റിയാണ് പറഞ്ഞെന്നുള്ളത്, ഇല്ലേ? ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഉണ്ടോ? നമ്മുടെ സ്വന്തം മമ്മൂക്ക. സത്യം പറ മമ്മൂക്ക, നിങ്ങൾ ആ ദുൽഖറിൻ്റെ വാപ്പ തന്നെയല്ലേ. കാരണം ഈ പ്രായത്തിൽ എന്ന ഒരു ലുക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന യൂത്തായിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സിനിമയിൽ അഭിനയിക്കുന്ന യൂത്തന്മാർക്ക് അസൂയ തോന്നിയിട്ടുണ്ടാവും. ഇജാതി ലുക്കാണ് എൻ്റെ മമ്മൂക്ക നിങ്ങൾക്ക്. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നിങ്ങളിത് എന്ത് ഭാവിച്ചിട്ടാണ്? കാരണം 70 വയസ്സാകാൻ പോകുന്ന മുതലാണ്, അടുത്ത മാസം 69 കഴിയും. ഇങ്ങനെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 10-26 വയസ്സായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും? ഈ 70 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും അതിനൽപ്പം വില കൊടുക്കണ്ടേ? ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദുൽഖറിൻ്റെ വാപ്പയല്ലേ? നിങ്ങൾക്കൊരു കൊച്ചുമോളില്ലേ? നമുക്കൊരു മനുഷ്യൻ ഇത്രയും ചെറുതാവാൻ പാടില്ല. കാരണം നിങ്ങൾ ഇങ്ങനെ ചെറുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? പറച്ചിലനുസരിച്ചിട്ട് 69 ആകുമ്പോഴാണ്, പക്ഷെ കണ്ടാൽ ഞങ്ങൾക്കൊന്നും തോന്നണ്ടേ? നിങ്ങൾ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് ആ കൊച്ചുമോളെയും കളിപ്പിച്ചുകൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ? അതിന് ഇമ്മാതിരി ഒരു പിക്ക് എടുത്തിട്ടിട്ട് സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങൾ ഇളക്കി മറിച്ച് ടി വി വെച്ചാൽ നിങ്ങൾ, ഫേസ്ബുക്ക് തുറന്നാൽ നിങ്ങൾ, ഇൻസ്റ്റഗ്രാം തുറന്നാൽ നിങ്ങൾ, ട്വിറ്റർ തുറന്നാൽ നിങ്ങൾ, യൂട്യൂബ് തുറന്നാൽ നിങ്ങൾ, ഇതെവിടെ നോക്കിയാലും നിങ്ങളാണല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് സിനിമ ഒന്ന് റിലീസ് ചെയ്യാത്തതിൻ്റെ സകല ക്ഷീണവും ഒറ്റ ദിവസം കൊണ്ട് 2 പിക്ക് വെച്ചിട്ട് നിങ്ങൾ തീർത്തു തന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ ഇങ്ങനെ വൈറലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ ടിപ്സ് ഞങ്ങൾക്ക് പറഞ്ഞു നിന്നേ പറ്റുള്ളൂ. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും സൗന്ദര്യം നിലനിർത്തുന്നുള്ളത് എനിക്ക് സത്യം പറയാൻ നമുക്ക് അറിയണം. എനിക്ക് മാത്രമല്ല ഈ മലയാളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അറിഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് മമ്മൂക്കയുടെ തന്നെ ഈ സംഭവം ചോദിക്കണം. ഞാൻ ഉടൻ തന്നെ മമ്മൂക്കയുടെ വീട്ടിൽ പോകുന്നുണ്ട്. നമുക്ക് മമ്മൂക്കയുടെ തന്നെ ഈ സംഭവം നേരിട്ട് ചോദിച്ച് തന്നെ അറിഞ്ഞേക്കാം. നമസ്കാരം മമ്മൂക്ക. നമസ്കാരം മമ്മൂക്ക. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലിട്ട ഫോട്ടോ അന്യായ വൈറലായിരുന്നു. സത്യം പറഞ്ഞാൽ ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് തന്നെയായിരുന്നു ചർച്ചാ വിഷയം. മമ്മൂക്ക 2 ഫോട്ടോ ഇട്ടിട്ട് അങ്ങ് പോയി. സത്യം പറഞ്ഞാൽ പിന്നെ ഇത്രയും അത് വൈറലായ കാര്യം മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അല്ല, ഇവിടെ ഇല്ലെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്കത് അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ഞാൻ അങ്ങനെ എപ്പോഴും അതാ മമ്മൂക്ക അങ്ങനെ. കാരണം മമ്മൂക്ക അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം കാണണമെന്നില്ല. ഞാൻ ടെക്നോളജിയോ മറ്റു കാര്യങ്ങളോ അറിയാം, ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. എന്തായാലും മമ്മൂക്ക അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മമ്മൂക്ക അത് കാണിച്ചു തരാം. ഇൻസ്റ്റഗ്രാമിൽ തരംഗമായി മമ്മൂട്ടിയുടെ വർക്ക്ഔട്ട് ചിത്രം. വർക്ക് അറ്റ് ഹോം എന്നാൽ വർക്ക്ഔട്ട് എന്ന കുറിപ്പോടെ താരം പങ്കുവച്ച സെൽഫി 2.5 ലക്ഷത്തിലധികം ആളുകൾ ലൈക്ക്. ഇപ്പൊ എന്തായാലും മമ്മൂക്കയുടെ സംശയം തീർന്നു കാണുമല്ലോ. സന്തോഷമായില്ലോ മമ്മൂക്ക? സന്തോഷം വേണോ? കുറച്ച് സന്തോഷം കിട്ടിയേ കൊള്ളാം. മമ്മൂക്ക, ഇങ്ങനെ ഒരു ഫോട്ടോ ഇത്രയും വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് കമന്റ്സും ഒരുപാട് ക്യാപ്ഷൻസും ഒക്കെ അതിന്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ക്യാപ്ഷൻ ആയിരുന്നു എവർ ഗ്രീൻ മെഗാസ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേര് വിളിക്കുമ്പോൾ മമ്മൂക്കൊക്കെ എന്താണ് ആക്ച്വലി തോന്നുന്നത്? സാറൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ അത്ഭുതപ്പെട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം അങ്ങനെയൊക്കെ അങ്ങനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ പറയേണ്ട കാര്യം ചോദിച്ചാലോ. നമുക്ക് അതേപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. കാരണം ഈ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് വേറെ തോന്നിയേക്കരുത്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു കാര്യം ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കൊക്കെ ഇത്രയും ഗ്ലാമർ ഉള്ളതുകൊണ്ട് ദുൽഖറിന് ഭയങ്കര ഒരു അസൂയ വരുന്നു എന്നൊരു ഒരു വാർത്ത. കാരണം ദുൽഖർ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ അതിനൊരുപാട് വീഡിയോസൊക്കെ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് നമുക്കുടെ അഭിപ്രായം? അതേപോലെ തന്നെ അടുത്ത സിനിമയിൽ, നമുക്കുടെ അടുത്ത സിനിമയിൽ ദുൽഖറിൻ്റെ മകനായിട്ടായിരുന്നു മമ്മൂക്ക യഥാർത്ഥത്തിൽ അഭിനയിക്കേണ്ടത്. ആ ഒരു കാരണം
വെച്ചുകൊണ്ട് ദുൽഖർ ആ സിനിമയിൽ നിന്ന് പിന്മാറി. കാരണം ഒരു മനുഷ്യൻ ഇത്രയും ഗ്ലാമർ പാടില്ല, ഇങ്ങനെ വാപ്പിച്ചു തന്നെയാണോ, അല്ലെങ്കിൽ ഈ ഒരു വാപ്പി ഇത്രയും ഗ്ലാമറുള്ള ഒരു വാപ്പിച്ചി എനിക്കുള്ളതിൻ്റെ ശാപമായി പോയി എന്നൊക്കെ ഇങ്ങനെ ദുൽഖർ ഇപ്പോൾ പറയുന്നുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ദുൽഖറിനെയാണ് കളിയാക്കുന്നത്. അതിന് എന്താണ്, അതിനെപ്പറ്റി എന്താണ് മമ്മൂക്കയുടെ അഭിപ്രായം? ഇതല്ല, ചില കാര്യങ്ങളും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും. അല്ല, അത് അങ്ങനെ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. മറ്റേതിനെ പറ്റി എന്താ അഭിപ്രായം, ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? അഭിപ്രായം നമ്മൾ വെച്ചോണ്ടിരുന്ന പോരെ, പരസ്യമായിട്ട് പറയേണ്ടാത്ത ഒത്തിരി അഭിപ്രായങ്ങൾ. അല്ല, അങ്ങനെയല്ല, അങ്ങനെ ഒരു ന്യൂസ് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. എന്നത് വിട്ടേക്ക് വിട്ടേക്ക്, അതൊരു വിഷയമാക്കരുത്. നമുക്ക് അതേപോലെ തന്നെ മമ്മൂക്കയുടെ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. അല്ല, ലോകത്തെല്ലാവർക്കും അതറിയാം, പക്ഷെ ഈ ഒരു ഫോട്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം ഇത്രയും വൈറലായി കഴിഞ്ഞപ്പോഴത്തേക്കും പല ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 69 വയസ്സ് തികയാൻ പോകുന്ന ഒരു മനുഷ്യൻ തന്നെയാണോ ഇത്? കാരണം ആൾക്കാർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് പല ആൾക്കാരും ഇക്കയുടെ ജനന സർട്ടിഫിക്കറ്റ് കാണണം, എന്നാലും മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ജനന സർട്ടിഫിക്കറ്റിനകത്ത് കറക്റ്റ് ഡേറ്റ് ഉണ്ടല്ലോ. ഓഹോ, എന്നാ വേണ്ട. അല്ല, സത്യത്തിൽ ഇക്കയ്ക്ക് എത്രയാണ് പ്രായം? കുട്ടികൾക്ക് പ്രായമില്ലല്ലോ. അല്ല, കുട്ടികൾക്ക് പ്രായമില്ല, പക്ഷേ മമ്മൂക്ക അപ്പോൾ ഒരു കുട്ടിയാണെന്നാണ് പറഞ്ഞു തരുന്നത്. എനിക്ക് ഞാൻ എപ്പോഴും ഒരു കുട്ടിയായിട്ടുള്ളൊരാളാണ്. 10 വയസ്സുള്ള കുട്ടികളുണ്ട്, 8 വയസ്സുള്ള കുട്ടികളുണ്ട്, 60 വയസ്സ് പ്രായമുള്ള കുട്ടിയുണ്ട്, അതിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുമുണ്ട്. പോട്ടെ. അല്ല, ഈ ഇക്കയുടെ പ്രായം ഇപ്പോഴും പറഞ്ഞില്ല. കാരണം 70 വയസ്സാകാൻ പോകുന്ന ഒരാളാണെന്ന് കണ്ടാൽ ആർക്കും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ വിശ്വസിക്കാത്തതിന്? വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പറഞ്ഞാലും വിശ്വസിപ്പിക്കും, അതാണോ പ്രധാന വിഷയം? എന്നത് വിട്ട്. എനിക്ക് വേറൊരു കാര്യം, ഈ ലോക്ക്ഡൌൺ സമയമായപ്പോഴത്തേക്കും ഇക്കൊക്കെ എന്ത് മാറ്റമാണ് സത്യത്തിൽ ഉണ്ടായത്? മാറ്റം ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടോ? സത്യമാണിക്ക, അത് ഇക്കൊക്ക് ഇപ്പോഴും മമ്മൂക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴും ഒരു എവർഗ്രീൻ തന്നെയാണ്. കാരണം അന്നും ഇന്നും എന്നും മലയാളികൾക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മമ്മൂക്ക തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല, അത് എന്നും അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. മതി മമ്മൂക്ക, മതി. കാരണം തൽക്കാലം നമുക്ക് ഇത്രയും മതി. നമുക്ക് ഇനിയും നമുക്ക് ഒരുപാട് സമയം കിടക്കുമല്ലോ, നമുക്ക് ഇനി സമയമുണ്ടല്ലോ. ഇന്നിപ്പോ ഇതവിടെ അവസാനിപ്പിച്ചിട്ട് ഇനി ഈ സിനിമകൾക്ക് ഇറങ്ങട്ടെ, അതിനുശേഷം കാണാം. ശരി, അപ്പൊ നമുക്ക് ഇനി എന്നാ അതുപോലെ തന്നെ അടുത്ത സിനിമ ഇറങ്ങിയിട്ട് തന്നെ നമുക്ക് കാണാം. എനിക്ക് അപ്പൊ ഒരു കാര്യം പറയാൻ വേണ്ടി അതും കൂടെ ഇപ്പൊ പറഞ്ഞേക്കാം. എന്തായാലും നമ്മൾ ഈ അടുത്ത വട്ടം കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ താമസിച്ച് പോയാലോ. അപ്പം അടുത്ത മാസം ഇക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പം എന്നും ഇതേപോലെ ഈ യൗവനം നിലനിർത്തിക്കൊണ്ട് തന്നെ മലയാള സിനിമയുടെ സൗന്ദര്യമായിട്ട് തന്നെ ഞങ്ങളുടെ സ്വന്തം മമ്മൂക്ക നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട്, ഇനി ഒരുപാട് വർഷങ്ങൾ ഇക്ക ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും എന്ന് കുറച്ച് വിശ്വാസമുണ്ട്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഞങ്ങളുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസകളിലൂടെ നേരിയാണ്. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക.